അതി നിഗൂഢമായ ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുക. നമ്മളിന്ന് ബഹ്റൻ ഫോർട്ടിലാണുള്ളത് കേട്ടോ. അപ്പൊ ബഹ്റൻ ഫോർട്ടിന്റെ എല്ലാ വിശേഷങ്ങളും അറിയാറ്, എത്ര നാൾ ഇതിന് പഴക്കം ഉണ്ടെന്നും ഇതിന് എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടെന്നും ഒക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫുൾ വീഡിയോ വാച്ച് ചെയ്യൂ. അപ്പോ ഫുൾ വീഡിയോയിലേക്ക് പോകാട്ടോ. നമ്മൾ ആദ്യമായിട്ട് കോട്ടയുടെ അകത്തേക്ക് കയറുന്ന സമയത്ത് ആദ്യം കാണുന്ന ഒരു ബോർഡും അതിനുശേഷം കാണുന്നത് കമാനപാതകളുമാണ് കേട്ടോ. ഈ കമാനപാതകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് വേറൊരു ലോകത്ത് എത്തിപ്പെടുന്നതും ഒരു പുതിയ ലോകം കാണാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ അതിന് അതുകൊണ്ടായിരിക്കും ഇവരിതിനെ കമാനപാതകൾ എന്ന് വിളിക്കുന്നത്, എനിക്കറിയില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കല്ലുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തുള്ളവർ ഈ കല്ല് ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ കടലിലുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിന് തെളിവായിട്ട് ഇപ്പോഴും ആ കല്ലുകളുടെ ഉള്ളിൽ ഷെല്ലുകൾ അവശേഷിക്കുന്നത് കാണാം. ഇവിടെ എന്ന് പറഞ്ഞാൽ വെട്ടുകല്ലൊന്നും കിട്ടാനില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ വെട്ടുകല്ല് കിട്ടാനുണ്ടെങ്കിലും അവർ കടലിലെ കല്ല് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞിട്ടുള്ള പണ്ട് കാലത്ത് യുദ്ധങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ട ഗുഹകളാണ് എന്നാണ് തോന്നുന്നത്. ഇപ്പം അത് അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു റൂം സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ ഷെല്ലുകൾ കാണാമെന്ന്, അത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കയറി ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനൊരു വ്യൂ ആണ് കിട്ടുന്നത്. മൊത്തം ഇതിൻ്റെ പിക്ചറോ വീഡിയോ ഒന്നും മൊത്തത്തിലൊന്നും എടുക്കാനുള്ള ഒരു ക്യാമറ ഫെസിലിറ്റീസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ചെറുതായിട്ട് കണ്ടത് അങ്ങനെയാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ള കുറേ ലിപികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കുറേ എഴുത്തുകൾ. എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ കിട്ടി, എന്തൊക്കെയാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്, ഏതാ ഇതിൻ്റെ ചരിത്രം എന്താണ് എന്നൊക്കെയുള്ളതാണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത്. അത് ഇംഗ്ലീഷിലും മലയാളത്തിൽ അല്ല, ഇംഗ്ലീഷിലും അറബിയിലും എഴുതി വെച്ചിട്ടുണ്ട്, സോറി. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ നമുക്ക് അവിടെ നിന്ന് ഒരു ചെറിയ എന്താ പറയുക, ടെലിഫോൺ പോലത്തെ ഫോൺ പോലത്തെ ഒരു സാധനം കിട്ടും. അപ്പം അതിൽ ഇപ്പോൾ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്, 1, 2, 3 അങ്ങനെ ഓരോ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലുള്ള ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പോൾ 13-ാം നമ്പറാണെങ്കിൽ ആ 13-ാം നമ്പറിലെ എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ ചരിത്രങ്ങൾ, എന്തൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയുള്ളതിന് അവർ അത് പറഞ്ഞു തരും കേട്ടോ. 1 ഇംഗ്ലീഷിലാണ്, പിന്നെ 1 അറബിയിലാണ്.
അപ്പൊ ചരിത്രമൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവര് അത് മേടിച്ച് ഉപയോഗിച്ച് നമുക്ക് ഫുൾ ചരിത്രങ്ങൾ അറിയാൻ പറ്റൂ കേട്ടോ. ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ ചരിത്രം എന്താണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. ഇതിലെ ചരിത്രം എന്ന് പറഞ്ഞാല് ഖലാത്ത് അൽ ബഹറിൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ബഹറിൻ ഫോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ബഹ്റിലെ കോട്ട അല്ലെങ്കിൽ പോർച്ചുഗീസ് കോട്ട എന്ന് അറിയപ്പെടുന്നുണ്ട്. ഖൽ അലാത്ത് ബഹറിൻ ബഹ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാവസ്തു കേന്ദ്രമാണ്. 1954 മുതൽ പുരാവസ്തു ഖനനങ്ങൾ 12 മീറ്റർ അതായത് 39 അടി ഉയരമുള്ള ഒരു കൃത്രിമ കുന്നിൽ നിന്ന് പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുന്നിൽ 7 പാളികളുണ്ട്. ഇത് BC 2300 മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്നു, ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു. ഇത് ഗ്രീക്കുകാർ പോർച്ചുഗീസ് പേർഷ്യക്കാർ എന്നിവരുടെ വിവിധ അധിനിവേശക്കാർ സൃഷ്ടിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഒരിക്കൽ ദിൽമുൻ നാഗരികതയുടെ ഭാഗമായിരുന്നു ഇത് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 2005 യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി അറിയപ്പെടുന്നുണ്ട്. ഞാൻ ഇത്രയൊക്കെ കാര്യം പറഞ്ഞപ്പോഴും ഈ സ്ഥലം എവിടെയാന്ന് പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മുടെ ബഹ്റൈനിലുള്ള നമ്മുടെ സീഫ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ബഹ്റൈന്റെ തലസ്ഥാനമായിട്ടുള്ള മനാമയിൽ നിന്ന് 5.5 കിലോമീറ്റർ ഇങ്ങോട്ട് യാത്ര ചെയ്താൽ ഇവിടെ എത്തിപ്പെടാവുന്നതാണ്. അടിപൊളി ഒരു സ്പോട്ടാണ്. നമ്മുടെ പുരാവസ്തുവിലൊക്കെ എന്താ പറയുക, ഇഷ്ടവും പുരാവസ്തുക്കളെ കുറിച്ച് അറിയാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ കൂടിയാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാത്തവർക്കും ഇനിയിപ്പോൾ പുരാവസ്തുക്കളെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, അതിനെക്കുറിച്ച് അറിയാനും വലിയ താല്പര്യം ഒന്നുമില്ലെങ്കിൽ പോലും ഇവിടെ വന്ന് കാണാവുന്നതാണ്. കുറേ കാഴ്ചകളുണ്ട്, പിന്നെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. അടിപൊളി ഒരു സ്പോട്ടാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയ കൂടി ആയതുകൊണ്ട് കടലിലെ ഒരു കാഴ്ചകളും വ്യൂ ഒക്കെ കാണാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മുടെ ബോട്ടിങ്ങും ഫുഡ് ഫെസ്റ്റിവലൊക്കെ ഫുഡ് ഒരു വൈകുന്നേര സന്ധ്യകളൊക്കെ ആയി കഴിഞ്ഞാൽ ഫുഡൊക്കെ ഉള്ളൊരു ഏരിയയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോയി വിസിറ്റ് ചെയ്യാവുന്നവർ പോയി വിസിറ്റ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്ര ചരിത്ര പ്രാധാന്യമായിട്ടുള്ളൊരു പ്രദേശമൊക്കെയല്ലേ, നമുക്ക് പറ്റുന്നവർ പോയി വിസിറ്റ് ചെയ്യൂ കേട്ടോ. ഇതിനെക്കുറിച്ച് വേറൊരു കാര്യം പറയാനുള്ളത്, അന്നത്തെ അറിയപ്പെടുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും പാരമ്പര്യങ്ങളും അവരുടെ വാണിജ്യ പ്രവർത്തനങ്ങളും കണ്ടുമുട്ടുകയും ജീവിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു ഇത്. ഈ സ്ഥലത്ത് സംസ്കാരങ്ങളുടെ യഥാർത്ഥ സംഗമ സ്ഥാനമാക്കി മാറ്റുന്നു. എല്ലാം അതിൻ്റെ വസ്തുവിദ്യയിലും വികസനത്തിലും പ്രതിഫലിപ്പിക്കുന്നു. ഒട്ടുമിക്ക വൻശക്തികളും സാമ്രാജ്യങ്ങളും ദീർഘകാലം അധിനിവേശം നടത്തുകയും ചെയ്തതിനാൽ അവരുടെ സംസ്കാര അടയാളങ്ങൾ ഇവിടെ വിവിധ കാലങ്ങളിൽ അവിടെ കണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാതന നഗരങ്ങളിലൊന്നായ ദിൽമുൻ നഗരികരുടെ തലസ്ഥാനമായിരുന്നു എന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ മൂന്നെന്ന് പറഞ്ഞാൽ ദിൽമുൻ്റെ കൊട്ടാരങ്ങൾ ഈ സംസ്കാരത്തിൻ്റെ പൊതു വാസ്തുവിദ്യയുടെയും അതുല്യമായ ഉദാഹരണങ്ങളാണ്. ഒരു പ്രദേശത്തെ പൊതുവെ വാസ്തുവിദ്യയിൽ സ്വാധീനം ചെലുത്തി BC 3-ാം നൂറ്റാണ്ട് മുതൽ AD 16-ാം നൂറ്റാണ്ട് വരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെ മികച്ച ഉദാഹരണങ്ങളാണ് ഇവിടെ ഈ കാണുന്ന കോട്ട എന്ന് പറഞ്ഞാൽ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈന്തപ്പനങ്ങളുടെ തോട്ടം എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ ഈ പ്രദേശത്തെ. ഭൂപ്രകൃതിയും ഒക്കെ അനുസരിച്ച് ഇവിടെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇതിനെ പുരാതന കടൽ ഗോപുരം എന്നും ചരിത്ര പ്രധാനമായ ചാനലുകളുള്ള ഒരു പ്രദേശം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ സിന്ധു നദി തടാകത്തിൻ്റെയും പിന്നെ മെസോപ്പൊട്ടാമിയൻ നാഗരികതയുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഗുഹയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെട്ടമൊന്നും അധികം ചെല്ലാത്തൊരു പ്രദേശം തന്നെയാണ് ഇത്. ഇത്രയും വലിയൊരു അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു സംഭവം ഇവരുണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ വെച്ചാൽ മഹത്തായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ കാലത്തെ പോലെ എന്താ വെച്ചാൽ ഞാൻ ആലോചിച്ചു, ഫോണ് അങ്ങനെ ഒരു ഫോണ് കറണ്ട് വെളിച്ചം ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് വെള്ളം ഈ കടൽ വെള്ളം വെച്ചായിരിക്കും ഒരു പക്ഷേ ഇവരിവിടെ ഈ ഒരു വലിയ ഭീമമായിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കിയിട്ടുണ്ടാവുക. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം എന്ന് അല്ലാതെ വേറെ ഒന്നും ഇതിനെക്കുറിച്ച് പറയാനല്ല. ഈന്തപ്പനകളുടെ എന്ന് വെച്ചാൽ ഈന്തപ്പനകൾ മുറിച്ചിട്ട് അതിൻ്റെ ആ മരം ഉപയോഗിച്ചിട്ടൊക്കെയാണ് പാത്തി വെച്ചാൽ ഈ മേൽക്കൂരയൊക്കെ ഇട്ടിട്ടുള്ളത് അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു കിണർ പോലൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അറബിയിലാണ് എഴുതിയിട്ടുള്ളത് ഈ കിണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അത്ഭുതം തന്നെയായിട്ടാണ് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴാണെന്നറിയില്ല ഇവർ ഗ്ലാസ് ഇട്ട് ഇത് റെഡിയാക്കിയിട്ടുള്ളത്.
കുറേ ദൂരെ ആയിട്ട് നമുക്ക് കണ്ണെത്താൻ പറ്റാത്ത അത്രയും ദൂരങ്ങളിൽ ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്താണ്, അറബിയിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് അറിയുന്നവർ എനിക്കിതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിത് മനസ്സിലായില്ല, എന്താണ് അറബിയിൽ എഴുതിയിട്ടുള്ളത്, അറബി അറിയാത്തതുകൊണ്ടാണ്. അപ്പം അറബിയിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് അറിയുന്നവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ അടിഭാഗം വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടിഭാഗത്ത് എന്തോ ഒരു ചെറിയ രീതിയിൽ എന്തോ ഒരു സംഭവമുണ്ട്, പക്ഷേ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതിനകത്തുനിന്ന് പുറത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. പിന്നെ രാത്രി കാലങ്ങളിൽ ഇവിടെ നല്ല വെളിച്ചം വെട്ടം അവർ ഫുൾ ലൈറ്റ് ഇട്ട് ഇരിക്കുന്ന സമയത്ത് കാണാൻ അടിപൊളിയാണ്. പക്ഷേ 6 മണിക്ക് ശേഷം പ്രവേശനം ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 6 മണിയാകുമ്പോൾ അത് ക്ലോസ്ഡ് ആവും, അതിനുശേഷം അവരടയ്ക്കും. അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ആർക്കും പ്രവേശനം ഇല്ല എന്നാണ്. അപ്പോൾ പുറമേ നിന്നുള്ള കാഴ്ച നമുക്ക് അപ്പോൾ കാണാവുന്നതാണ്. പിന്നെ ഫ്രണ്ടിലെ ഗേറ്റും ആ സമയത്ത് അടയ്ക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെയാണ് അപ്പോൾ ചരിത്രങ്ങളുടെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി കാണാൻ പറ്റുന്നവർ പോയി കാണുക. പിന്നെ മൊത്തം കാഴ്ചകളും നിങ്ങൾ ഞാൻ പറഞ്ഞു വെറുപ്പിക്കാതെ പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വെറുപ്പിക്കാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണൂ കേട്ടോ. We'll be right back.